Good morning to one and all. Me Mr.Safad. Nammala innathe session la nokkunnathu artificial intelligence inathe knowledge acquisition ennu parayna oru topic ne pettiyana nammal discuss cheynathu. Idu nammada first module varuna portion aanu. Appo nammal kaiyna use classukalil what is knowledge adu pole thanne what are the different types of knowledges in artificial intelligence ne engane knowledge ne namukku represent cheyam how different knowledges are represented idokka nammal kandirunnu. Innu nammal nokkunnathu main aayittu how to acquire knowledge, that is acquisition, knowledge acquisition. What are the problems in knowledge acquisition? These are the two things that we are just to prepare an introduction and the what is actually knowledge. Knowledge is what I mean. We are just to understanding and our experience where we are going to information we are acquire. Now we are driving. Driving is what I mean. We are going to നമ്മൾ ആ ഡ്രൈവിംഗ് സ്കില്ല് ഒരാൾക്ക് ഡ്രൈവിംഗ് സ്കില്ല് ഉണ്ട് എന്ന് പറയുന്നത് എന്താണ് കുറച്ച് ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റിയുള്ള കുറച്ച് എക്സ്പീരിയൻസ് ഫ്രം എക്സ്പീരിയൻസസ് വിൽ ബി ഗെറ്റിംഗ് സം നോളജ് ഫ്രം കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായിരിക്കും ഹൗ ടു ഷിഫ്റ്റ് ദ ഗിയർ ഓർ ഹൗ ടു ഡ്രൈവ് എ കാർ അത് വെച്ചിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഫീൽഡ് ഡൊമെയിനിലെ ഇപ്പോൾ കാർ ഓടിക്കുന്ന ഒരാൾക്ക് വേറൊരു ഗുഡ്സ് കാരേജ് വെഹിക്കിളോ അല്ലെങ്കിൽ പാസഞ്ചർ വെഹിക്കിൾസോ വേറെ ഏതെങ്കിലും സെഗ്മെന്റിലുള്ള ഡീസൽ വെഹിക്കിൾസോ പെട്രോൾ വെഹിക്കിൾസോ ഒക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും ഹൗ വി അക്വയർ ദാറ്റ് നോളജ് അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇപ്പൊ തന്നെ നമ്മൾ ഏതൊരു കമ്പനി ആണെങ്കിൽ പോലും അവർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സിനാണ് പ്രിഫർ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം റാദർ ദാൻ ഗെറ്റ് അക്വയറിംഗ് ദ നോളജ് ഇസ് ഫൈൻ ഓക്കെ പക്ഷെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും പല ഡിഫറെന്റ് ഇവന്റുകളെ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വെച്ചിട്ടാണ് ഹൗ ഇത് വെതർ ദ കാൻഡിഡേറ്റ് ഗെയിൻസ് ദ നോളജ് ഓർ അക്വയർ ദ നോളജ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ നമ്മൾ എടുക്കുന്നത് അപ്പൊ ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ആൻ അക്യുമുലേഷൻ ഓഫ് ഫാക്ട് പ്രൊസീജിയർ റൂൾസ് ആൻഡ് ജ്യൂറിസ്റ്റിക്സ് അതായത് പല ഫാക്ടുകൾ അല്ലെങ്കിൽ കുറെ റൂളുകൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ നോളജ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് നോളജ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കേസിൽ ഇപ്പം നമുക്കൊരു നോളജ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് ഈ നോളജ് എഞ്ചിനീയറിംഗ് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ കണ്ടതാണ് നോളജ് ബേസ് എന്ന് പറയുന്നത് എന്തായിരുന്നു ഒരു സെൻട്രൽ എൻറ്റിറ്റിയാണ് ഒരു സെൻട്രൽ ഹബിനെയാണ് നമ്മൾ നോളജ് ബേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പല സോഴ്സിൽ നിന്നുള്ള നോളജുകളെ നമ്മൾ എന്തായിരിക്കും കുറെ ടെസ്റ്റ് കേസസ് കുറെ നോളജിനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി കുറെ ടെസ്റ്റ് കേസസ് ഒക്കെ നമ്മൾ നോളജ് ബേസിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നോളജ് റെപ്രസെന്റേഷൻ നമ്മൾ പറഞ്ഞ പല രീതിയിൽ നമുക്ക് സെമാൻറ്റിക് ന്യൂറൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ നമുക്ക് ഗ്രാഫിക്കലി നമുക്ക് റെപ്രസെന്റ് ചെയ്യാമെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് റിലേഷൻ ആയിട്ട് നമുക്ക് ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാം ആ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ നോളജ് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ കെ ആർ എന്ന് പറയുന്ന ഫീൽഡിലെ കണ്ടതാണ് അപ്പോൾ ഈ പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്ന നോളജുകളെ നമുക്ക് എൻകോഡ് ചെയ്ത് ഒരു സെൻട്രൽ എൻറ്റിറ്റി എന്ന നോളജ് ബേസിലേക്ക് നമുക്ക് ഫീഡ് ചെയ്യാൻ സാധിക്കും അവിടെ നിന്ന് നമുക്ക് ഇൻഫറൻസിങ് ഇൻഫറൻസിങ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ നോളജുകളെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ് ഹൗ മച്ച് ബി ഹൗ ഗെയിൻ ഫ്രം ഇ നോളജ് ഇതാണ് നമ്മുടെ ഒരു വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് നോളജ് എഞ്ചിനീയറിംഗിന്റെ കേസിൽ നമുക്ക് ഒരു ടാബ്ലർ ഫോമിൽ വരുന്ന ഒരു പ്രോസസ് ഫ്ലോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം വാട്ട് ഈസ് ആക്ച്വലി നോളജ് അക്വസേഷൻ നോളജ് അക്വസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു നോളജ് അക്വസേഷൻ എന്ന് പറയുന്നത് എന്താണ് പല സോഴ്സിൽ നിന്നുള്ള നോളജുകളെ നമ്മൾ അക്വയർ ചെയ്യണം എക്സ്ട്രാക്ടിങ് ഓഫ് നോളജ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം കാരണം അക്വയർ അക്വസേഷൻ എന്ന് പറയുന്ന ടേമിൽ തന്നെ ഉണ്ട് കുറച്ച് അക്വയർ ചെയ്യുക കുറച്ച് നോളജസ് നമ്മൾ പല സോഴ്സിൽ നിന്ന് നമ്മൾ അക്വയർ ചെയ്തിട്ട് അതിനെ എന്തെടുക്കുന്നതാണ് നമ്മുടെ സെൻട്രൽ ഹബിലേക്ക് നമ്മുടെ സെൻട്രൽ ഹബ് എന്ന് പറയുന്നത് നമ്മുടെ നോളജ് ബേസ് ആണ് ഈ പറയുന്ന നോളജ് ബേസ് ആണ് നമ്മുടെ സെൻട്രൽ ഹബ് എന്ന് പറയുന്നത് പലയിടത്ത് കിടക്കുന്ന ഡേറ്റാസിനെ പലയിടത്ത് കിടക്കുന്ന ഇൻഫർമേഷനുകളെ നോളജുകളെ നമ്മൾ അക്വയർ ചെയ്തിട്ട് അത് നമ്മുടെ സെൻട്രൽ ഹബിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു ഇത്രയുമാണ് നമ്മുടെ നോളജ് അക്വസേഷൻ എന്ന് പറയുന്നത് പിന്നെ അതെന്താകും നമുക്കൊരു ബ്രോഡർ വ്യൂ നമുക്ക് വേണമെങ്കിൽ അക്വയറിംഗ് നോളജ് ഫ്രം അതർ സോഴ്സസ് അതിനേറ്റ് ഇൻക്ലൂഡ്സ് ബുക്സ് ആകാം അല്ലെങ്കിൽ മാനുസ്ക്രിപ്റ്റ്സ് അല്ലെങ്കിൽ ഡ്രോയിങ്ങുകൾ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ സെർച്ച് പല വെബിലുള്ള പല ഡേറ്റാസ് എന്നുള്ള ഡേറ്റാസിനെ നമ്മൾ സ്റ്റോർ അക്വയർ ചെയ്യുന്നു കളക്ട് ചെയ്തു അതിനുശേഷം നമ്മൾ സെൻട്രൽ ഹബിലേക്ക് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്നു ഇതിനെ നമുക്ക് നോളജ് എലിസൈറ്റേഷൻ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും ഈ നോളജ് അക്വസിഷനെ പക്ഷേ നോളജ് എലിസൈറ്റേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു അക്വറേഷൻ ഓഫ് നോളജ് ഫ്രം ഒരു ഹ്യൂമൻ എക്സ്പേർട്ട് എന്ന് ഒരു ഹ്യൂമൻ ബീങ്ങിൽ നിന്ന് അക്വയർ ചെയ്യുന്ന നോളജിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ നോളജ് എലിസൈറ്റേഷൻ എന്നുള്ള ഫീൽഡ് നമ്മൾ പറയുന്നത് അപ്പം നമ്മുടെ നോളജ് അക്വസിഷൻ അത് വരുന്ന എൻറ്റിറ്റികൾ എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളായിരിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു പല പ്രോബ്ലമുകളും പല ക്വസ്റ്റ്യനുകൾക്കുള്ള ഡീറ്റെയിൽസിനൊക്കെ നമ്മൾ എന്നോട് ഡൊമൈൻ എക്സ്പേർട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്നു ഡൊമൈൻ എക്സ്പേർട്ട് എന്താണെന്നുള്ളത് വരുന്ന സ്ലൈഡിൽ നമ്മൾ കാണുന്നതാണ് അതിനുശേഷം നമുക്ക് അക്വയർ ചെയ്ത നോളജുകളെയൊക്കെ നമ്മുടെ നോളജ് എഞ്ചിനീയർ അതിൽ നിന്നുള്ള കൺസെപ്റ്റുകൾ സൊല്യൂഷനുകൾ ഗെറ്റ് ചെയ്യുന്നു ഗെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ സ്ട്രക്ചർ ചെയ്ത് ഒരു ഫോർമുലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ നോളജ് ബേസിലേക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ സെൻട്രൽ ഹബിലേക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അതായത് നോളജ് ബേസിലേക്ക് നമ്മൾ ഒരു നോളജ് പാസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഒരു നോളജിൽ നിന്ന് കുറച്ച് നമ്മളതിനെ ഒരു ഫോർമാറ്റ് ഫോർമാറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് നോളജ് ആയിരിക്കും നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ കളക്ട് ചെയ്യുന്ന മുഴുവൻ ഡേറ്റാസും എടുത്തിട്ടല്ല നമ്മൾ ഫീഡ് ചെയ്യുന്നത് അതിൽ നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻസ് കുറച്ച് കാര്യങ്ങൾ വരുത്തിയതിന് ശേഷമാണ് നമ്മുടെ നോളജ് ബേസിലേക്ക് നമ്മുടെ ഡേറ്റാസ് ഫീഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓരോ എൻറ്റിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ പ്രീ റിക്വസൈറ്റ്സ് ഫോർ അക്വസിഷൻ അതായത് നമ്മൾ പറഞ്ഞു നോളജ് അക്വയർ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം
അതിനകത്ത് നോളജ് എഞ്ചിനീയർ, അതായത് ഈ കളക്ട് ചെയ്യുന്ന ആളുകൾ, മൂന്ന് ഇമ്പോർട്ടൻറ്റ് ടാസ്കുകളാണ് പുള്ളിയെ സംബന്ധിച്ചുള്ളത്. ആദ്യമായിട്ട് ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന്റെ ഡൊമൈൻ അത് ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ COVID-19 ഈ ഒരു പാൻഡമിക് ക്രൈസിസിൽ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം, വാട്ട് ഇസ് എ പ്രോബ്ലം ഡൊമൈൻ, ഏത് ഡൊമൈനിലാണ് നമ്മുടെ പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതാ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ വാക്സിൻ ചെയ്യുന്ന സമയം, വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് വാട്ട് ഈസ് എ കറന്റ് സിനാറിയോ, കറന്റ് സിറ്റുവേഷൻ എന്താണ്, ഈ ഒരു വാട്ട് ഈസ് ആക്ഷൻ, അതായത് ഈ ഒട്ടടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് വൈറസ് എന്നുള്ളതിനെ പറ്റി നമ്മൾ ആദ്യമേ ഒരു ഐഡന്റിഫൈ ചെയ്യണം, വാട്ട് ഈസ് എ പ്രോബ്ലം ഡൊമൈൻ എന്നുള്ളത്. അതിനുശേഷമായിരിക്കും നമ്മൾ റൈറ്റ് എക്സ്പേർട്ടിൽ നിന്നും, ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളിൽ നിന്നുള്ള, നമ്മൾ റൈറ്റ് ആയിട്ടുള്ള എക്സ്പേർട്ടിൽ നിന്നുള്ള നോളജ് നമ്മൾ അക്വയർ ചെയ്തിരിക്കണം, ആ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ ഗെയിൻ ചെയ്തിരിക്കണം. അതിനുശേഷമാണ് നമ്മൾ നോളജ് അക്വസേഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലേക്ക് പോകുന്നത്. ആദ്യമേ തന്നെ മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും, നമ്മൾ വാട്ട് ഈസ് എ പ്രോബ്ലം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിസർച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നതാണ് ഒരു പർട്ടിക്കുലർ ഡൊമൈൻ നമ്മൾ എടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്തായിരിക്കും നമ്മൾ ആ ഒരു ഡൊമൈനിന്റെ ഒരു പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു ഡൊമൈനിനെ പറ്റിയുള്ള മാക്സിമം ഗുഡ് ഇൻഫർമേഷൻസ്, അതായത് റൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആ ഒരു ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവർ നോളജസ് നമ്മൾ ഗെയിൻ ചെയ്യുന്നു. അതിനുശേഷമായിരിക്കും നമ്മൾ അതിലേക്കുള്ള റിസർച്ച് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇതാണ് മൂന്ന് ഇമ്പോർട്ടൻറ്റ് ടാസ്കുകൾ എന്ന് പറയുന്നത് നോളജ് എഞ്ചിനീയറെ സംബന്ധിച്ച്. അപ്പം ആദ്യമേ തന്നെ ഒരു പ്രോബ്ലം ഡൊമൈൻ, അതിനകത്ത് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ഫോക്കസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ഡൊമൈൻ ആയിരിക്കണം. ഏതെങ്കിലും ഒരു സൊല്യൂഷൻ കാണണമെങ്കിൽ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോബ്ലം എടുക്കുവാണെങ്കിൽ അതിന് നമുക്ക് ആ ഒരു നാരോ പ്രോബ്ലം ആയിരിക്കണം. അതിന് ഒരു മോഡറേറ്റ് ആയിട്ടൊരു സൊല്യൂഷൻ, ഫീസിബിൾ ആയിട്ടൊരു സൊല്യൂഷൻ തന്നെ നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്തിരിക്കണം. അതിനകത്ത് ആ ഒരു ഡൊമൈൻ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ളതായിരിക്കണം. അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് അതിനൊരു സൊല്യൂഷൻ, അതിൻ്റെ ഒരു ഒരു പർട്ടിക്കുലർ ഡൊമൈൻ നമ്മൾ എടുക്കുന്നു. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു കേസിൽ, ഇപ്പോൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗിൻ്റെ ഒരു കേസ് നമ്മൾ പറയുകയാണ്. ഇപ്പോൾ നമുക്ക് പഴയ ടൈപ്പിലുള്ള ലാംഗ്വേജസിനൊക്കെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കണം, നമ്മുടെ പണ്ടത്തെ ലിപികൾ അതൊക്കെ നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കണം. താളിയോലയിലൊക്കെ എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഡൊമൈൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഏൻഷ്യൻ ഹിസ്റ്ററി, ഹിസ്റ്ററി ഓഫ് കേരള, അതിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡൊമൈൻ നമ്മൾ എടുത്തിട്ട് അതിൽ നിന്നായിരിക്കും നമ്മൾ അതിൽ നിന്നുള്ള ഇൻഫർമേഷൻസിനെ നമ്മൾ അതെങ്ങനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും, ആ ഒരു ഡൊമൈൻ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. നേരെ മറിച്ച് അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം നമ്മൾ മാക്സിമം ആയിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ടെസ്റ്റ് കേസസ് അതിൻ്റെ കോംപ്ലക്സിറ്റി ഇതിനെപ്പറ്റിയൊക്കെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ഡൊമൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഡെപ്ത് നോളജ് ഉണ്ടായിരിക്കും ഒരു പർട്ടിക്കുലർ ഫീൽഡ്. ഇപ്പം എഞ്ചിനീയറിംഗ്, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ റിസർച്ച് ചെയ്യുവാണെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഒരു പ്രോപ്പറായിട്ട് നോളജ് ഉണ്ടായിരിക്കണം. ഇപ്പം തന്നെ നമുക്ക് സേ ഫോർ എക്സാമ്പിൾ പൈത്തൺ, പൈത്തൺ പ്രോഗ്രാമിങ്ങിനെ എങ്ങനെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു പവർ. അപ്പം നമുക്ക് പൈത്തണിനെ പറ്റി ഒരു ഡെപ്ത് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിൻ്റെ വാട്ട് ഈസ് എ ഡ്രോബാക്ക് വിത്ത് ദ ലാംഗ്വേജ് ഓർ ഹൗ ക്യാൻ വി ഇൻക്രീസ് ദ കമ്പ്യൂട്ടേഷണൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് റിസൾട്ടുകൾ എങ്ങനെ അട്രീവ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിനെപ്പറ്റി നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു സൊല്യൂഷനെ പറ്റിക്ക് നമുക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ദ പ്രോബ്ലം ഡൊമൈൻ. രണ്ടാമതായിട്ട് വരുന്ന ചൂസിങ് ദ റൈറ്റ് എക്സ്പേർട്ട് എന്നുള്ളതാണ്. റൈറ്റ് എക്സ്പേർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ഫീൽഡ്, ഇപ്പോൾ തന്നെ നമുക്കൊരു മെഡിക്കൽ ഫീൽഡ് നമ്മൾ എടുക്കുവാണെങ്കിൽ, ഇപ്പം നമുക്കൊരു ഹാർട്ടിന് ECG ഒരു വേരിയേഷൻ ഉണ്ട്, അപ്പം നമ്മൾ എന്തായിരിക്കണം, നമുക്കൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ നമുക്ക് കിട്ടണം. കറക്റ്റ് എക്സ്പേർട്ടിൽ നിന്നുള്ള ഇൻഫർമേഷൻ ആയിരിക്കും കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ നല്ലൊരു നല്ല നോളജ് ഉള്ള അല്ലെങ്കിൽ നല്ല വർക്കിംഗ് നോളജ് അല്ലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കാർഡിയോളജിസ്റ്റ് നിന്നായിരിക്കും നമ്മളൊരു സൊല്യൂഷൻ ഗെറ്റ് ചെയ്യുന്നത്. പ്രോബ്ലം വിത്ത് ECG, ഇറ്റ് ഈസ് വേരിങ് ഇൻ ദിസ് വേ. അപ്പം നമ്മൾ റൈറ്റ് എക്സ്പേർട്ടിൽ നിന്നുള്ള ഒപ്പീനിയൻ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അതിൽ പ്രകാരം അവരുടെ ഡയഗ്നോസിസ് അവർ ഡയഗ്നോസ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഇതിലേക്ക് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ പല ഇൻഡിക്കേറ്റേഴ്സും നമ്മൾ അതിനകത്ത് വരുന്നുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം അനലൈസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡൊമൈനിൽ നോളജ് ഉള്ള, ഇൻഡെപ്ത് നോളജ് ഉള്ളവരിൽ നിന്ന് ഒരു എക്സ്പേർട്ടിൽ നിന്ന്, അതിനെയാണ് എക്സ്പേർട്ട് എന്ന് പറയുന്നത്, ആ ഒരു എക്സ്പേർട്ടിനെ നമ്മൾ കൺസൾട്ട് ചെയ്ത് അവരിൽ നിന്ന് കിട്ടുന്ന ഒരു കുറച്ച് ഗൈഡ് ലൈൻസ് വേണം അല്ലെങ്കിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് വേണം, അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഫർദറായിട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈ എക്സ്പേർട്ടിനെ സംബന്ധിച്ച് അവർ ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ, ഇപ്പം നമുക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ അറിയാം, പക്ഷേ അതിനകത്ത് റെലവൻ്റ് ആയിട്ട് അഥവാ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ നമുക്ക് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള കുറച്ച്, ചിലപ്പോൾ നമ്മൾ ഒത്തിരി നോളജസ് അക്വയർ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ എല്ലാം ഒന്നും നമ്മുടെ ഒരു പ്രോബ്ലത്തിന് വേണ്ടി വരുന്ന ആവശ്യം വരത്തില്ല. അപ്പോൾ ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ദേ നോസ് വെൽ. എക്സ്പേർട്ടുകളൊക്കെ സംബന്ധിച്ച് അവർക്ക് ഒരു പർട്ടിക്കുലർ ഫീൽഡിനെ പറ്റിയുള്ള ഇൻഡെപ്ത് നോളജ് ഉള്ളതുകൊണ്ട് ഏത് രീതിയിലാണ് പോയാലാണ് ആ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതാണ് നമ്മൾ PhD ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിസർച്ച് ഗൈഡിൻ്റെ മെയിൻ ആയിട്ട് ഉള്ള ഒരു അവരുടെ മെയിൻ ആയിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് അവർ ആ ഒരു ഫീൽഡിൽ എക്സ്പേർട്ട് ആയിരിക്കും. അവർക്ക് പറയാൻ സാധിക്കും ഏത് വഴിയിൽ പോയാൽ, അല്ലെ ഏത് അപ്രോച്ച്, ഏത് മെത്തഡോളജി യൂസ് ചെയ്യണം, അല്ലെ ഏത് അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യണം, അല്ലെ ഏത് അൽഗോരിതത്തിന് ഈ ഒരു അൽഗോരിതം എന്താണ്, വാട്ട് ഇസ് എ ഡ്രോബാക്ക് വിത്ത് ഓട്ടാടുത്ത ഡിസഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ്, ഇങ്ങനെയുള്ളൊക്കെ ഒരു ഇൻഡെപ്ത് നോളജ് അവരെ സംബന്ധിച്ചുണ്ടായിരിക്കും. അതാണ് നമ്മുടെ റൈറ്റ് എക്സ്പേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ നോളജ് അക്വസിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമേ തന്നെ പ്രോബ്ലം ഡൊമൈൻ ഐഡന്റിഫൈ ചെയ്യുക.
രണ്ടാമത്തെ കേസിൽ റൈറ്റ് എക്സ്പെർട്ടിനെ തന്നെ നമ്മൾ ചൂസ് ചെയ്യുക. മൂന്നാമതായിട്ട് നമുക്ക് വരുന്ന ഇതാണ് പ്രിപ്പയറിംഗ് ഫോർ നോളജ് അക്വസേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു നോളജ് എഞ്ചിനീയറിനെ സംബന്ധിച്ച് എന്താണ്, ആദ്യമേ നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ഡൊമൈൻ എടുക്കുന്നു, അതിനുശേഷം നമ്മൾ ആ ഒരു ഡൊമൈനിലുള്ള എക്സ്പേർട്ടുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇൻഫർമേഷൻസ് അക്വയർ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആ നോളജ് അക്വസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമുക്കൊരു എക്സ്പേർട്ടുകളെ പറ്റിയുള്ള അവരുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു ജോബ് എക്സ്പീരിയൻസ് അതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു എക്സ്പേർട്ടിനെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതിനുശേഷം എന്താണ് നമുക്ക് അറിയേണ്ടത്, നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ഡൊമൈൻ ആ ഒരു പ്രോബ്ലം പറ്റി ഒരു കമ്പ്യൂട്ടർ സയൻസിൽ ഒരു പർട്ടിക്കുലർ ഫീൽഡാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ മെഷീൻ ലേണിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അഗ്രികൾച്ചർ മെഷീൻ ലേണിംഗ് ഇൻ അഗ്രികൾച്ചർ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ട്രഡീഷണൽ രീതിയിൽ അഗ്രികൾച്ചർ നടത്തുന്നത്, അതിലെങ്ങനെ നമുക്ക് മെഷീനൈസ് ചെയ്യാം അല്ലെങ്കിൽ മെഷീനിന്റെ ഹെൽപ്പുകളോട് കൂടി എങ്ങനെ നമുക്ക് ആ ഒരു അഗ്രികൾച്ചറിനെ എൻഹാൻസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായിരിക്കണം അതിനെപ്പറ്റിയുള്ള ഇൻഡെപ്ത് നോളജ് ഉണ്ടായിരിക്കണം. നാച്ചുറൽ വാട്ട് ഈസ് എ നോർമൽ ഫിനോമിൻ, സാധാരണഗതിയിൽ മെഷീൻ ഇല്ലാതെ എങ്ങനെയാണ് അഗ്രികൾച്ചറിനകത്ത് ഓരോ പ്രാക്ടീസസ് നടത്തുന്നത്, മെഷീൻ വെച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടാവും, അതിനെപ്പറ്റി നമുക്കൊരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ ഇങ്ങനൊരു കാര്യം ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. ദെൻ ദർ ആർ ഡിഫറെന്റ് ടാസ്ക് ഇൻ നോളജ് അക്വസിഷൻ ഓൾസോ. ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞ പോലെ പല നോളജസ് നമ്മൾ കളക്ട് ചെയ്യുന്നു. കളക്ട് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ടാസ്ക് വരുന്നത്. അതിനുശേഷം വരുന്നതാണ് ഇന്റർപ്രെറ്റ്, ദെൻ അനലൈസ് ആൻഡ് ഡിസൈൻ. ദെൻ ഈ നാല് സ്റ്റെപ്പുകളാണ് നമ്മുടെ ടാസ്ക് ആയിട്ട് വരുന്നത്. കളക്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പർട്ടിക്കുലർ നോളജ് നമ്മുടെ ഒരു എക്സ്പേർട്ടിൽ നിന്ന് നോളജ് അക്വയർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആ ഒരു നോളജിന് കളക്ട് ഇൻഫർമേഷൻ്റെ അകത്തു നിന്ന് നമ്മൾ കുറേ കീ പീസസ് കുറെ കീവേഡുകളായിരിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ ഒരു സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോൾ കുറെ അൽഗോരിതംസ് നമുക്കൊരു ക്ലാസിഫിക്കേഷന് വേണ്ടി കുറെ ധാരാളം അൽഗോരിതംസ് ഉണ്ട്. അതിന് ഒരു പർട്ടിക്കുലർ അൽഗോരിതം നമ്മൾ ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു റിട്രീവ് ഇൻഫർമേഷൻ റിട്രീവിന് വേണ്ടി ധാരാളം മെത്തഡോളജി സ്ട്രാറ്റജീസ് ഉണ്ട്. അതിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ മെത്തഡോളജി നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിൽ നമ്മൾ അനാലിസിസ് നടത്തും. നമ്മൾ കുറച്ച് തിയറീസ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് ആ ഒരു പർട്ടിക്കുലർ ഇത് ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നോളജിനെ അക്വയർ ചെയ്യാൻ സാധിക്കുന്നു. ഫൈനലി നമ്മൾ അത് വെച്ചിട്ട് ഒരു ഡിസൈൻ നമ്മൾ ഒരു ഡിസൈൻ ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് മോഡൽ ഡെവലപ്പ് ചെയ്യുന്നു, ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ പ്രോബ്ലം വിച്ച് ക്യാൻ എയ്തർ ഹെൽപ്പ് ഇൻ ഓർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. ആ ഒരു പർട്ടിക്കുലർ ടെക്നിക്ക് വെച്ചിട്ട് എങ്ങനെ നമുക്കത് ഓവർകം ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാം, അതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആയിട്ട് ഡിസൈൻ എന്ന് പറയുന്നത് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഓൾറെഡി പറഞ്ഞു നോളജ് അക്വസേഷൻ എന്ന് പറയുന്ന പല സോഴ്സിൽ നിന്നുള്ള നോളജസ് ആണെന്ന് പറയാം. അപ്പൊ ധാരാളം പ്രോബ്ലംസ് ഇതിനകത്ത് ഉണ്ടാകും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫീൽഡുകളെ പറ്റിയുള്ള നോളജസ് ഒക്കെ അൺഅവെയർ ആയിരിക്കും. കാരണം നമുക്ക് റൈറ്റ് എക്സ്പേർട്ടിനെ എല്ലാ ഫീൽഡിലും നമുക്ക് എക്സ്പേർട്ടുകൾക്ക് എല്ലാ നോളജുകളെ പറ്റി അറിയാമെന്നുള്ളത് ഒരു ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ഡിഫിക്കൽട്ടിയാണ്. പിന്നെ വരുന്ന ഒരു കാര്യം എന്താണ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് നോളജസ് ആയിരിക്കും പലപ്പോഴും പലയിടത്തും നമുക്ക് ഗെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ അവർ പറയുന്ന ഇൻഫർമേഷൻസ് എല്ലാം കറക്റ്റ് ആണോന്നില്ല, ഇറ്റ് മേ വേരി. അങ്ങനെ ഒരു പ്രശ്നം, അതുപോലെ ഇൻകൺസിസ്റ്റന്റ് കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു നോളജ് ആണ് നോളജ് ഡൊമൈൻ ആണെങ്കിൽ അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു സൊല്യൂഷൻ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. ഇങ്ങനെയുള്ള ധാരാളം പ്രോബ്ലംസ് നോളജ് അക്വസിഷൻ കേസിൽ മെയിനായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്ത ദിവസം ക്ലാസ്സിലാണ് നോളജ് അക്വസിഷൻ ടെക്നിക്കുകൾ എങ്ങനെ നമുക്ക് പല ടെക്നിക്സ് യൂസ് ചെയ്യാം, കുറച്ച് ടെക്നിക്സ് ട്രെൻഡിങ് ആയിട്ടുണ്ട് നമ്മുടെ ഏഡ് കേസിൽ നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയുള്ള, അതിനകത്ത് വരുന്ന കുറച്ച് ടെക്നിക്കുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞാൽ പ്രോട്ടോടൈപ്പിംഗ്, അതുപോലെ ഇന്റർവ്യൂയിങ്, പ്രോട്ടോകോൾ അനാലിസിസ്, ഒബ്സർവേഷൻസ് ആൻഡ് ഇൻട്രോസ്പെക്ഷൻ. ഇത്രയും ടെക്നിക്കുകളാണ് നമ്മൾ മെയിനായിട്ട് ഏഡ കേസിൽ വരുന്നത്. പക്ഷേ ഇത് നമ്മൾ അടുത്ത ദിവസം ക്ലാസ്സിലാണ് നോളജ് അക്വസിഷൻ ടെക്നിക്കുകളെ പറ്റി നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ജസ്റ്റ് വാട്ട് ഈസ്